നിങ്ങളുടെ വീട്ടിലെ അമ്മമാരുടെ അവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അതിലൊരാഗ്രഹം മിക്കമാറും ഈ വിമാനയാത്രയൊക്കെ ചെയ്യണമെന്നായിരിക്കും. എൻ്റെ അമ്മയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിൽ വിമാനയാത്ര സ്വപ്നം കണ്ട കോട്ടയം പനച്ചിക്കാട്ടെ അമ്മമാർ വിമാനത്തിൽ കയറി ബംഗളൂരു നഗരം കാണാനെത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ലഭിച്ച പണത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് യാത്രാ കൂലിക്കുള്ള പണം കണ്ടെത്തിയത്. കെ ബി ശ്രീധരനാണ് ചേരുന്നത്. ശ്രീധരൻ, ശരിക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഈ തത്സമയത്തിന്റെ തുടക്കത്തിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഈ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ കാരണം അല്ലെങ്കിൽ പ്രായം കൊണ്ടും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് കാരണം ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത എത്ര എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നോക്കൂ, തൊഴിലുറപ്പിൽ നിന്ന് ലഭിച്ച പണം അതിൽ പകുതി മാറ്റി വെച്ചിട്ടാണ് ഈ യാത്രയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ അമ്മമാരുടെ അനുഭവം എന്തായിരുന്നു? ശ്രീധരൻ എന്തായാലും അവരെ കണ്ടിട്ടുണ്ട്, ആ റിപ്പോർട്ടൊക്കെ കണ്ടതാണ്. പറയൂ, എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ശ്രീധരനും? അഞ്ജിത, ഈ ഒരു വാർത്തയെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ രൂപം തന്നെയാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും, അന്ന് വിമാനത്തിൽ യാത്ര ചെയ്യണം, ഇതുവരെ ഈ നിമിഷം സംസാരിക്കുന്ന നിമിഷം വരെ എനിക്കതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഞാൻ മാറിയപ്പോൾ കൂടുതൽ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ആദ്യമായിട്ടുള്ള ബാംഗ്ലൂരിലേക്കുള്ള വരവ് എന്തായാലും വിമാനത്തിൽ തന്നെ ആകണം, ഏതായാലും അത് അടുത്ത് തന്നെ സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നത്. വളരെയധികം, അതായത് നമ്മൾ അവരെ സംസാരിക്കുമ്പോൾ, അതിലൊരു 78 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, ചെല്ലമ്മ എന്നാണ് പേര്. ആ അമ്മയുടെ സംസാരം തന്നെ നമുക്ക് വളരെയധികം, അതായത് അവരെത്രത്തോളം അത് ആഗ്രഹിച്ചിരുന്നു എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് അറിയാം.